കടുവത്ത് ചാഞ്ഞ് ചെരിഞ്ഞ് കിടന്ന നാട് ഓവല്ലിയുമ്മ. ലക്ഷദ്വീപിലെ പരമ്പരാഗത ശൈലിയിലുള്ള ഒരു വീടാണ് ഇന്ന് കണ്ണാടിപ്പാത്ത് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ചെത്തിലാത്തു ദ്വീപിലെ പൂനല്ലാല എന്ന പ്രസിദ്ധ തറവാടാണിത്. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഈ വീട് ഈ നാട്ടിലെ പ്രസിദ്ധരായ പലരും പിറന്നു വീണ വീടുകൂടിയാണ്. ഇതിൻ്റെ ഓട് മാത്രമാണ് വൻകരയിൽ നിന്ന് കൊണ്ടുവന്നത്. ബാക്കി ഭാഗങ്ങളെല്ലാം ദ്വീപിൽ നിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പൂമുഖത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന പ്രധാന കവാടത്തിന് മുകളിൽ കാണുന്ന ഈ എഴുത്തുള്ള പലകയ്ക്ക് പക്കിപ്പലക എന്നാണ് പറയുന്നത്. അറബിയിലുള്ള പ്രധാന വചനങ്ങളാണ് ഇതിൽ കുറിച്ചിടുക. ഈ കാണുന്നത് വീടിൻ്റെ വരാന്തയും സ്വീകരണമുറിയുമാണ്. ഇവിടെ പ്രധാനമായും 2 കയ്യാലകൾ കാണാം. ഇവിടെയാണ് പുരുഷന്മാരായ അതിഥികളെ സ്വീകരിച്ചിരുത്തുക. വലതുഭാഗത്തുള്ള കയ്യാലയിൽ കാരണവന്മാരും ഇടതുഭാഗത്തുള്ള കയ്യാലയിൽ ഗ്രേഡ് കുറഞ്ഞവരുമാണ് പൊതുവെ ഇരിക്കുക. ഈ കയ്യാലകൾക്ക് പുറത്തു കയ്യാല എന്നാണ് പറയുക. കൂടാതെ ഈ ഭാഗത്ത് ഒരു ചാരുകസേലയും ഉണ്ടായിരിക്കും. അകത്തോട്ട് പ്രവേശിച്ചാൽ എത്തുന്നതാണ് വീടിൻ്റെ പ്രധാന ഭാഗം. അതായത് പ്രധാന ചടങ്ങുകളും മറ്റും നടക്കുമ്പോൾ അതിഥികളെ ഇരുത്തുന്ന സ്ഥലവും വീട്ടിലെ ഭൂരിഭാഗം പേരും ഉറങ്ങുന്ന സ്ഥലവും ഇതുതന്നെയാണ്. ഇതിനെ മുന്നലവാം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ പ്രധാനമായും 2 കയ്യാലകളുണ്ട്. മൗലൂദ് പോലെയുള്ള മതപരമായ ചടങ്ങിന് വേണ്ടിയാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. 2 ടീമായിട്ടായിരിക്കും മൗലൂദ് ഓതുക. ഒരു ടീം വലതുവശത്തെ കയ്യാലയിലും മറ്റേ ടീം ഇടതുവശത്തെ കയ്യാലയിലും ഇരിക്കും. ഇത് മുന്നലവാത്തിലെ കട്ടിള. ഇതിന് അകത്ത് പ്രവേശിച്ചാൽ എത്തുന്നത് വീട്ടിലെ മരുമക്കളുടെ ഒരു ബെഡ്റൂമാണ്. പുതിയാപ്പിള അറ എന്ന് പറയുന്നു. ഇതിൽ ഒരു കയ്യാല കാണും. ഒരു ഇടുങ്ങിയ മുറിയാണിത്. ചില വീടുകളിൽ ഇതുപോലെ വേറെ അറകൾ കാണും. വീടിൻ്റെ ഏറ്റവും പിറകുവശത്തേക്ക് വരുമ്പോൾ കാണുന്ന ഈ ഭാഗം ഇടയാകം എന്ന് പറയുന്നു. ഇത് സ്ത്രീകൾക്കുള്ള ഭാഗമാണ്. ഈ കാണുന്ന കയ്യാല ഇടയാകത്തെ കയ്യാല എന്ന് പറയുന്നു. ഇതിനോട് ചേർന്ന് കാണുന്നതാണ് പ്രധാന സ്റ്റോർ. ഇവിടെയാണ് അരിയും പഞ്ചസാരയും മറ്റ് അവശ്യവസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുക. മിക്കവാറും 1 വർഷത്തേക്കുള്ള അവശ്യ സാധനങ്ങളെല്ലാം ഇതിനകത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നു. വീടിൻ്റെ പുറത്താണ് അടുക്കള. ഇതിന് കൂടം എന്നാണ് പറയുന്നത്. അവിടുന്ന് കയറുന്ന സ്ഥലത്താണ് ഇടയാകത്തെ കയ്യാല സ്ഥിതി ചെയ്യുന്നത്. അതിഥികളായി എത്തുന്ന സ്ത്രീകളെ ഇവിടെയാണ് ഇരുത്തുക. ഏറ്റവും രസകരമായ സംഭവം, ബാത്റൂമും കക്കൂസും ഒരു വീടിന് 1 മാത്രമായിരിക്കും ഉണ്ടാവുക. അത് പൊതുവായിട്ട് വേലിക്കകത്ത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ കാണുന്ന തൂണുകൾ തെങ്ങുകൊണ്ട് നിർമ്മിച്ചവയാണ്. നല്ല മുന്തിയ ഇനം തെങ്ങാണ് ഈ തൂണുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്.
വീട്ടിലെ ഈ ഭാഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മിക്ക സ്ത്രീകളുടെയും പ്രസവം നടന്നിരുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ്. വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മരം തെങ്ങ് തന്നെയാണ്. വീട് കെട്ടിയിരിക്കുന്നത് ദ്വീപിൽ നിന്ന് കുഴിച്ചെടുത്ത കല്ലുകൊണ്ടാണ്. അതിനെ ചുണ്ണാമ്പ് കൊണ്ട് തേച്ചു മിനുക്കിയിരിക്കുന്നു. കടൽക്കരയിൽ നിന്നും ലഭിക്കുന്ന കല്ല് ചുട്ടെടുത്താണ് ചുണ്ണാമ്പ് നിർമ്മിക്കുക. ഒരുപാട് കാലം കേടുകൂടാതെ ചുണ്ണാമ്പ് നിലനിൽക്കുന്നു. വീടിൻ്റെ മേച്ചിൽ ഉണ്ടാക്കുന്നത് ആദ്യം താഴെ വെച്ചിട്ടായിരിക്കും. എന്നിട്ട് ഓരോ പലകകളും ഇളക്കി മാറ്റി മുകളിലേക്ക് കയറ്റി അതേപോലെ ഫിറ്റ് ചെയ്യുന്നു. നൂറ്റാണ്ട് പഴക്കമുണ്ടെങ്കിലും ഈ വീടിന് കാര്യമായ കേടുപാടുകൾ ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരുപാട് കാലം ഇനിയും ഈ വീട് നിലനിൽക്കും.